എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. തൊഴിൽ മേഖലയിൽ നിന്നും ഇവർക്ക് വളരെയധികം ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുക്കുക. കൂടാതെ വീഡിയോയുടെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വിദ്യാ ഗുണം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമാണ്. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തുവാൻ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പലവിധമായ അസ്വസ്ഥതകൾ വന്നുഭവിക്കാം, തെറ്റിദ്ധാരണകൾ വന്നുഭവിക്കാം. എന്നാൽ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയും അതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിരവധിയായ വിഷമതകൾ വന്നുഭവിക്കാം. കടങ്ങളും മറ്റും പ്രശ്നങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക നിലയിൽ അല്പം തട്ടുകേട് അനുഭവത്തിൽ വരും. അടുത്തത് മകര നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം ചില പ്രയാസങ്ങൾ വന്നേക്കാം. ധനനഷ്ടം ഉണ്ടാകാം, മാനഹാനി ഉണ്ടാകാം. സാമ്പത്തിക നിലയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു ദിവസമാണ് മകര നക്ഷത്രക്കാർക്ക്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ദാമ്പത്യം സുഖപ്രദം ആയിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിളയാടും. അടുത്തതായി പുണ്ണ നക്ഷത്രമാണ്. പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും. സ്ത്രീകൾക്ക് ആഭരണ വസ്ത്രാദി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ആത്മീയമായ ചിന്താഗതി വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കർമ്മരംഗം ഉഷാറാകുന്നതായിരിക്കും. ബന്ധുഫലം വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. ധനനേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. കേസുകളിൽ കിടന്നിരുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ക്ഷേത്ര ദർശനവും സാധ്യമാകുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കും. വിദ്യാ വിജയം ഉണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഒരു ദിവസം തന്നെ ആയിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. അകന്നു നിന്നവർ അനുകൂലികളാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സൗഹൃദമൊക്കെ പുതുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സ്ത്രീകൾക്ക് നല്ല സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. പണസംബന്ധമായ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ശത്രുക്കൾ വർദ്ധിക്കും. ആരെയും വിശ്വാസപൂർവം ഒന്നും ഏൽപ്പിക്കാതെ ഇരിക്കുക. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ജാമ്യം നിൽക്കുവാൻ അനുയോജ്യമായ ദിവസമല്ല. ആയതിനാൽ തന്നെ ജാമ്യം നിൽക്കാതെ ഇരിക്കുക. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം കരുതലോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ്. രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ശാരീരികമായ സുഖക്കുറവ് അനുഭവത്തിൽ വന്നേക്കാം. സന്താനങ്ങൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സംജാതമാകും. സ്ത്രീകൾ മൂലം അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്.
അടുത്തത് അനിഴം നക്ഷത്രമാണ്. നിർണായക സമയങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ പല പ്രശ്നങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നതായിരിക്കും. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ വന്നേക്കാം. ആരോഗ്യപരമായി കരുതൽ വേണം. എത്രയും പെട്ടെന്ന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുന്നതാവും ഉചിതം. അടുത്തത് മൂലം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കീർത്തി, പദവി എന്നിവ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പുരാട നക്ഷത്രമാണ്. വിമർശിച്ചുകൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കുന്നതായിരിക്കും. സമ്മാനാദി ലാഭം ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. യാത്രയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂലമായ വിവാഹ ബന്ധം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സുഖവും സമാധാനവും വിളയാടുന്നത് കാണുവാൻ സാധിക്കും. അടുത്തത് അവട്ട നക്ഷത്രമാണ്. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് ചതയം നക്ഷത്രമാണ്. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും മറ്റും പലവിധമായ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പൊതുവിൽ അഭിവൃദ്ധിയുടെ ഒരു ദിവസമായിരിക്കും പുരുരുട്ടായ നക്ഷത്രക്കാർക്ക് ഉള്ളത്. അടുത്തത് ഉത്രട്ടായ നക്ഷത്രമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. ദൈവികമായ ചിന്ത ഉടലെടുക്കുന്നതായിരിക്കും. ക്ഷേത്രകാര്യങ്ങളിലും മറ്റും പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗഭാക്കാകുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ ആരോഗ്യപരമായി തൃപ്തികരമായ ദിവസമായിരിക്കും. സാമ്പത്തിക നിലയും മികച്ചതായിരിക്കും. നല്ല രീതിയിലുള്ള വസ്ത്രധാരണം ഒക്കെ നടത്തുവാൻ തീരുമാനമെടുക്കുകയും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം എടുത്തണിയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഇൻ്റർവ്യൂകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. യാത്രയിൽ നിന്നും വളരെയധികം നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദിയും അതുപോലെ തന്നെ ശുഭദിനവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.